അരെ കുഞ്ഞെ പാത്തു, അത് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പൊ വെള്ളിപ്പാത്തുവാ കൂടെ വരണെന്ന് ഒരേ ചാട്ടം. എന്താ ചെയ്യാ, ആകുള്ള ഒരു പെങ്ങളല്ലേ, പിണക്കം പറ്റോ? നിങ്ങളെ കൈയോട് കൊട്ടിക്കൊണ്ടുപോവുന്നതാ. എന്തിനാ എന്നെ കൊണ്ടുപോകുന്നത്? എന്താത്ര ചിരിക്കാൻ, ഇവിടെ ആരെങ്കിലും തുണിയിലാണ് നിൽക്കുന്നുണ്ടോ? അയ്യോ, അവര് കാണാഞ്ഞ ബാക്കിയോ? തുറന്നു കൊടുത്താലേ മൊലാളി ഇറങ്ങൂ. എങ്ങോട്ട് പോണു? നച്ചിക്കുഞ്ഞിനെ കാണാൻ. നച്ചിക്കുഞ്ഞ താനോ മാനോ ഉള്ള മുസ്ലിം പ്രമാണിമാരുടെ ഏക അനന്തരവള. ഓടെ ക്ഷേമം അന്വേഷിക്കാൻ മാത്രം വളർന്നോ നീയേ? അത് ഒരു നസ്രാണി. ഒരു ഡ്രൈവർ സീറ്റിൽ ഇടടാ. പട്ടി ഇരിക്കേണ്ടത് പട്ടി ഇരിക്കണം, മനസ്സിലായോ? അത് തന്നെ എനിക്കും പറയാം. അവിടെ അങ്ങടെ മരുമോളോടുള്ള ഈ കൂറും സ്നേഹം ഒക്കെ കൊള്ളാം. പക്ഷേങ്കിലേ ജമാലിന്റെ നിക്കാഹിന്റെ കാര്യത്തിൽ ഇന്ന് കൊണ്ടൊരു തീരുമാനം ഉണ്ടാക്കണം. പെരകത്തുമ്പോ തന്നെ വാഴ പെട്ടണ ജമീല. വായ പെട്ടിയില്ലെങ്കില് എന്റെ ജമാൽ ഇങ്ങടെ തല പെട്ടു. ജമീല താത്ത പറഞ്ഞ നേരാ, കുഞ്ഞുമ്മിക്കട ഈ തലയിലോട്ട് തന്നെയാണ് ജമാലിക്കട നോട്ടം. എന്റെ ആങ്ങളായതുകൊണ്ട് പറയണതല്ല, പടച്ചോനെയും പടപ്പിനെയും ഒന്നും പേടിയില്ലാത്തവനാ ജമാല്. തൊത്തോഹരിയുടെ അന്ന് സ്വന്തം ഉമ്മാനെ കൊല്ലാൻ പോയനാ. ഒന്നും തോന്നരുത്, കാഴ്ചയിൽ കള്ളനെ പോലെ തോന്നുമെങ്കിലും ഞാനൊരു സത്യക്രിസ്ത്യാനിയാ. അതുകൊണ്ട് പറയുക, കഴിഞ്ഞ തവണ ജമാലിക്ക വയനാട്ടിൽ നിന്ന് വന്നപ്പോ ആണയിട്ട് പറഞ്ഞതാ, നബീസിനെ കിട്ടിയില്ലെങ്കിൽ ഒന്നുകിൽ കുഞ്ഞുമ്മക്കട തല അല്ലെങ്കിൽ കോട്ടല്. എന്താല്ലോ പേടിക്കണ്ടെങ്കിലും ബാ. നാലു പെറ്റിട്ടും പടച്ചോനും മുത്തുനബി നേർച്ചക്കാരും ഈ ഒന്നിനെ തന്നുള്ളു. ഇപ്പൊ അതിനെ അതിനിപ്പൊ എനിക്കൊന്നും പറ്റിയില്ലല്ലോ ഉമ്മ, അത് പടച്ചോന്റെ കൃപ. ഓ ഇജ്ജ് ഇപ്പോഴെങ്കിലും ഇങ്ങ എത്തിയില്ലോ. വണ്ടി ഓടി എത്തണ്ടേ ഉമ്മ, കൂപ്പിന്നാണ് വിവരം അറിഞ്ഞത്. കാര്യം നീ വലിയ കോളേജുമാരിയൊക്കെ തന്നെയാണ്, എന്നാലും ഈയിടെ ഇത്തിരി അഹമ്മതി കൂടുതലാണ്. ഈ തറവട്ടി എന്താണ്ടി നമുക്ക് നിനക്കൊരു കുറവ്? കിണറുണ്ട്, ഇഷ്ടംമാതിരി പൈപ്പുണ്ട്, ഷാബറുണ്ട്, എന്നിട്ടോ പൊയ പോയി എന്താണ്ടി മുങ്ങിയത് ബലാല? അതും കെട്ടുപ്രായം തകഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണ്. എന്റെ ജമാലിനാണെങ്കിൽ പെമ്പിള്ളേര് പുഴയെ പോയി കുളിക്കണത് ഒട്ടും ഇഷ്ടമല്ല. ഉമ്മയുടെ നിലക്കും വിലക്കും ചേരുന്ന പണിയാണോ ഈ കാണിച്ചത്? അല്ല, ജോലിക്കാരി എന്നും പറഞ്ഞ് നിക്കണണ്ടല്ലോ ഒന്നിവിടെ. അനക്കൊന്ന് ശ്രദ്ധിച്ചാൽ എന്താ? എന്റെ ജമാൽ എങ്ങനെ ഇത് അറിഞ്ഞാ അന്റെ കഥ കഴിക്കോ? എവിടെ എന്റെ അനീതി മയ്യത്തായ? ഇവിടെ എന്താ ഓക്ക് തുണയായിട്ട് അന്നെ ഇവിടെ നിർത്തി പഠിപ്പിക്കണ എന്തിനാണെന്ന് അറിയാവാ? ആണും തുണയില്ലാത്ത ഈ തറവാട്ടിൽ നബീസിന് ഒരു കൂട്ടിന് വേണ്ടിയാണ്. എന്നിട്ടിപ്പോ എന്തായി? ഞാനും എന്റെ വീട് വരെ പോയതായിരുന്നു. വീട്ടിൽ എന്താ നിധി കെട്ടി വെച്ചിരിക്കണ, പോയി നോക്കാൻ. എന്തായാലും അള്ളാ കാത്തുരക്ഷിച്ചു. അല്ല അല്ല, അപ്പുറത്ത് പുതിയതായി താമസത്തിന് വന്ന ചെക്കനെ രക്ഷിച്ചത്. ആ പൊയക്കടവിലെ ചുയില് പൊട്ടിട്ട് രക്ഷപ്പെട്ടത് തന്നെ അതിശയാ. എല്ലാം എന്റെ ജമാലിന്റെ ഭാഗ്യം. ഹാജിയൊക്കെ വന്നില്ലേ? ഫോൺ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. മമ്പറം പള്ളിയില് നേർച്ച കൂടാൻ പോയിരിക്ക. എന്റെ കർത്താവ്, എന്തായി കാണുന്നത്? കുഞ്ഞുമ്മക്കാ എന്താണ്ടാ? അച്ഛനെ ആരാ മയ്യത്തായത്? മഞ്ജലിന് മുന്നിൽ മൂസുട്ടിയാണെങ്കിൽ മഞ്ജലിനകത്ത് ആജിക്ക് തന്നെ. എല്ലാം പടച്ചോന്റെ കളികളാന്ന് കൂട്ടിയാ മതി. ആചാര്യ കാര്യസ്ഥന നിലയിൽ ഇനി എല്ലാ കാര്യത്തിനും ഓടാനും ചാടാനും നമ്മൾ തന്നെ വേണല്ലോ. പള്ളിപ്പറമ്പില് കബറ് കുഴിക്കാൻ ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നമ്മുടെ തറവാട്ടിലെ നെടുന്തൂണാണ് പോയത്. ഇതെങ്ങനെ സംഭവിച്ചത്? പുഴയെന്ന് ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി വിളിച്ചു വെച്ചപ്പോഴാണ് പറഞ്ഞത്. പോയെന്ന് ആശുപത്രിയിലോട്ടാ? ഈ ആരുടെ കാര്യം പറയണത്? കർത്താവേ, ആചാര്യം പോയ അല്ല നമുക്ക്, നമ്മുടെ നബീസു. നബീസുവാണോ? അപ്പൊ ഈ മയ്യത്തായില്ലേ? കുഞ്ഞമ്മക്കാനെ വെറുതെ സന്തോഷം. ആശുപത്രി വിളിച്ചു വെച്ചപ്പോ പോയിന്നാ പറഞ്ഞത്. പോയി എന്ന് പറഞ്ഞ മയ്യത്തായി എന്നാണ് അർത്ഥം. കള്ള ഹിമാറേ, എന്റെ ഉമ്മാന്റെ കബറാണ് സത്യം. പോയിന്ന് പറഞ്ഞപ്പോ കാറ്റ് പോയിന്നാണ് നമ്മൾ ധരിച്ചത്. എന്നെയൊക്കെ ബീസ്പിച്ചൊല്ലാണ്ട് അറക്കണം. അതിപ്പോ തന്നെ നടക്കും. ആചാര്യോട് നമ്മള് നബീസ് മയ്യത്തായി എന്നാണ് പറഞ്ഞത്. എനിക്ക് ഒന്നും പറ്റില്ല വല്യ മാമ. റബ്ബുലാലമനായ ആശ്വാസമായി. ആദ്യം പിടിച്ചാ വല്യ മാമ പറഞ്ഞത്. ഈ നേരമായിട്ട് തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. നമ്മുടെ മോക്കൊന്നും പറ്റൂല എന്ന് അന്നോട് ഞാൻ പറഞ്ഞില്ലേ? എന്റെ പൊന്നു നാത്തൂനെ, അതല്ലേ അതിശയം. മമ്പറത്തെ മൊയിലിയാരെ അച്ചിട്ട പോലെ പറഞ്ഞതാ നച്ചിമോക്കിപ്പോ മോശ സമയം വെള്ളവും തീയും സൂക്ഷിക്കണമെന്ന്. ഇതായിപ്പോ കണ്ടില്ലേ? മാത്രല്ല,
നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ മറ്റൊരു വിശേഷം കൂടി മൊയ്ലിയാർ പറഞ്ഞിട്ടുണ്ട്. 17 കൊല്ലങ്ങൾക്ക് ശേഷം ഈ മാളിയേക്കൽ തറവാട്ടിൽ എല്ലാവർക്കും ലാളിക്കാൻ ഒരു കുഞ്ഞിക്കാല് പറക്കാൻ പോണു എന്നാ മൊയ്ലിയാർ പറഞ്ഞത്. കാരുണ്യവാനായ എന്താ നീ വിളി കേട്ട്? പടച്ചോന്റെ കൃപയ്ക്ക് വേണ്ടി ഞമ്മ 4 എണ്ണത്തിനെ കെട്ടി. മച്ചുകളാണെന്ന് അറിഞ്ഞപ്പോ 4 എണ്ണത്തിനെ മൊയ് ചൊല്ലി. 5-ാമത്തെ ബീവിയെ ജമീലായ ഒരു കുഞ്ഞുണ്ടായ 30 നോമ്പ് തികച്ചോളാം ഞമ്മ നേർന്നിരുന്നിക്ക. എന്റെ കാര്യമല്ല പറഞ്ഞത് പടച്ചോനെ, ഞമ്മ പറഞ്ഞത് ഇങ്ങനെ തിരിച്ചെടുത്ത് കേട്ടാ. നമ്മുടെ നച്ചുമോടെ നിക്കാ ഉടനെ നടക്കുമെന്നും സന്താന സൗഭാഗ്യം ഉണ്ടാകുമെന്നും ആ പറഞ്ഞത്. തറവാടിന് അവകാശിയെ കിട്ടിയാൽ കുഞ്ഞിന്റെ 40 ചടങ്ങ് കെങ്കേമമായ എന്റെ പുലയെ വെച്ച് നടത്താമെന്ന് ഞാൻ നേർന്നിട്ടുണ്ട്. ജമാലിന്റെ ഭാഗ്യം അല്ല. എവിടെയാ കള്ളഹിമാർ മൂസൂട്ടി? ഞമ്മള് മയ്യത്തായി. ഹായ് വിട്ടോളി വിട്ടോളി. എന്റെ ഇത്ര നാണിക്കാൻ? നീലാകാശത്തിന് വസ്ത്രമുണ്ടോ? ഇല്ല. ആകാശത്ത് നിലാവ് പൊഴിക്കുന്ന ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും മുഖം മറയ്ക്കാൻ ഒരു മൂടുപടം പോലുമില്ല. പിന്നെ എന്റെ നിനക്ക് മാത്രം ഇത്ര നാണം. സർ, ആ വീടിന്റെ പ്ലാൻ കാണാൻ മിസ്സസ് മേനോൻ വന്നിരിക്കുന്നു. ഓ, മിസ്സസ് മേനോൻ, മിസ്റ്റർ മേനോന്റെ വൈഫ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹസ്ബൻഡ് ഇന്നലെ വിളിച്ചിരുന്നു, എന്തായും ചോദിച്ചു. ഏതാണ്ട് ഒരു സ്ട്രക്ചറൽ ഡ്രോയിങ് ആയിട്ടുണ്ട്. രമേശ, എന്താ സർ? മിസ്സസ് മേനോന്റെ പ്ലാൻ അവിടെ ഇരിപ്പുണ്ട്, അതിങ്ങെടുത്തോളൂ. ശരി സർ. എക്സ്ക്യൂസ് മീ, ടീ, കോഫി, കൂൾ ഡ്രിങ്ക്സ്, എനിത്തിങ്? നോ താങ്ക്സ്. വർക്ക് എന്നത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? പ്ലാൻ അപ്രൂവ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാ നമുക്ക് നെക്സ്റ്റ് ഡേ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം, അതും കൊടുത്തോളൂ. മാഡത്തിന്റെ ഐഡിയ ഏതാണ്ട് ഞാൻ മനസ്സിൽ കണ്ട് വരച്ചതാ. എങ്ങനെയുണ്ട്? ഇനി ഹസ്ബൻഡിന് വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാട്ടോ. സ്ട്രക്ചർ എങ്ങനെ? ഫ്രണ്ട് വ്യൂവിലുള്ള 2 പില്ലറിനും നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് അതിന്റെ മുകളിലുള്ള ആർച്ച് കാണാൻ നല്ല ഭംഗിയുണ്ടാവും അല്ലേ? ഏറ്റവും മുകളിൽ കാണുന്ന 2 സ്തംഭങ്ങൾ. ഹസ്ബൻഡ് ഗൾഫിലാണെന്ന് വെച്ച് എന്ത് തോന്നിയ സാവന്ന? വീട് പണിന്ന് തോന്നിയസാണോ മാഡം? കണ്ട മാന്യൻ മനസ്സിൽ. ഇവർക്കെന്താ വട്ടായോ? അയ്യേ, അല്ല, എനിക്ക് ഇവരുടെ ഭർത്താവ് ഗൾഫിലായത് എന്റെ ഭാഗ്യം. ഒരു ചിത്രകാരന്റെ ഭാഷയെ പറഞ്ഞ നക്ഷത്രത്തിളക്കമുള്ള കണ്ണുകൾ, നിലാ പൊഴിക്കുന്ന ചുണ്ടുകൾ, മാൻപേടകൾ കുമ്പുരിസി രമിക്കാൻ കൊതിക്കുന്ന മൂക്കുകൾ. ഓഫീസിലേക്ക് ഈ കോലത്തില്? അയ്യേ, ഇതെന്ത് കോലം? ഞാനെന്താ ഇങ്ങനെ? ഓ, മനസ്സ് മുഴുവൻ കൺസ്ട്രക്ഷന്റെ മൂടായതുകൊണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല. ഞാനിപ്പോ തന്നെ റെഡി ആയി പോകണം. ഇതെന്താ അത്ര ധൃതിയിൽ? വല്ലതും കഴിച്ചോ നീ? എനിക്കിപ്പോ ഒന്നും ഇറങ്ങൂല, ഞാനൊരു കൺസ്ട്രക്ഷന്റെ മൂടില. പോയോ? ഏ, നോക്കിയേ, എന്താ ഇത്? എന്ത്, പുതിയ തുമ്പിക്കയോ? സംഗതി കൊള്ളാം, മാജിക്കാരനാണോ? ഏ, അങ്ങനെയൊന്നുമില്ല. ഇത് കുറെ ഉണ്ടല്ലോ. വേണോ? ബൈക്കിന് വെയിലുള്ളാതിരിക്കാൻ വേണ്ടി കൊണ്ടു നടക്കുന്ന റെയിൻകോട്ടാ. സോറി. ഒന്ന് നോക്കിയോണേ. ഊവ് നോക്കിക്കോളാം. നോക്കിയാ മതി, അടിച്ചു മാറ്റരുതേ. എവിടെ പോയത്? എന്തൊക്കെ വാങ്ങി നോക്കട്ടെ. ഞാൻ കണ്ടുപിടിക്കില്ലാന്ന് കരുതിയല്ലേ. ഏയ്, മിസ്സിസ് മേനോൻ അസലിയിലും വരച്ച് കാണിച്ചതും പോലെ പുറകെ കൂടി ശല്യം ചെയ്യുന്ന വൃത്തി കെട്ടവനെ. ഈശ്വര, വിഘ്നേശ്വര, രക്ഷിക്കണേ. സമസ്ത അപരാധങ്ങളും പൊറുക്കണേ. അടിയനും മംഗല്യ ഭാഗ്യം ഉണ്ടാക്കി തരണേ.
നിന്നെ പോലെ എന്നെയും ബ്രഹ്മചാരി ആക്കരുതേ ഗണേശ. ദൈവമേ കാത്തു രക്ഷിക്കണേ. കൊതിപ്പിക്കല്ലേ ഭഗവാനെ. അമ്മേ എന്താ? ഭഗവാനെ വിളിച്ചതാണ്. അമ്മയെന്നോ? മാതാപിതാ ഗുരുദൈവം എന്ന് കേട്ടിട്ടില്ലേ, എല്ലാം ഭഗവാന്റെ പര്യായ പദങ്ങൾ, എല്ലാം ഒന്ന് തന്നെ. അല്ല, ചോദിക്കണോണ്ട് വേറെ ഒന്നും തോന്നരുത്. കുറച്ചു ദിവസമായിട്ട് ഇവിടെ കാണുന്നു. എവിടത്തെയാ? ഞങ്ങളിവിടെ താമസമായിട്ട് ഒന്നര മാസം ആയിട്ടുള്ളു. ഓ, അനിയത്തി ആയിരിക്കും അല്ലേ? അല്ല മോളാ. ഹസ്ബൻഡോ? മിലിട്ടറിയിലാ. ഇന്നിനി പ്രദക്ഷിണം വേണ്ട. നിന്നെ നോക്കിയിരിക്കായിരുന്നു ഞാൻ. പോയ്ക്കാമല്ലോ. വാങ്ങിയോ? ശാമ്പ്രാണത്തിന് വാങ്ങിച്ചു. അതല്ലടാ ബീഡി. ഇഷ്ടമുള്ളടുത്ത് പോയിച്ചോളൂ, പുകഞ്ഞു പോകണ്ടിരുന്നാ മതി. എന്തേ? ഒന്നും പറഞ്ഞില്ല മുത്തശ്ശിയെ, എത്ര കഷ്ടായത്. ശാരദാമേ, നമ്മുടെ പതിവ് കോട്ട ഇങ്ങോട്ട് എടുത്തോളൂ. വല്ലാത്ത പരവേശം. ഉപകാര സ്മരണ പരീക്ഷയിൽ ജയിപ്പിച്ചതിന്. അപ്പൊ ജയിച്ചതല്ല, ജയിപ്പിച്ചതാണ്. എന്താടോ കൈമളെ തനിച്ചിരുന്നൊരു ജപം? ആഹാ, ഇന്ന് പുലർച്ചയ്ക്ക് അരിവാളും കൈക്കോട്ടുമായിട്ട് തൊടിയിലേക്ക് ഇറങ്ങിയോ? എന്തായത്? താനും വെട്ടി നശിപ്പിക്കൽ തുടങ്ങിയോ? എന്താ തെറ്റ്? വളരാത്തൊക്കെ വെട്ടിക്കളയണം. വെറുതെ വളവും വെള്ളവും കൊടുത്ത് ഭൂമിക്ക് ഭാരമായിട്ട് നിർത്തുന്നതിനാ? മരമായാലും മനുഷ്യനായാലും അതാ അതിന്റെ ധർമ്മം കാണിക്കണം. ഇല്ലാച്ച കടയോടെ വിഴുതെറിയ. അത്ര തന്നെ. അതെന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ. എനിക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ അത് എന്റെ കുറ്റമല്ല. താന്താങ്ങളുടെ ഹൃദയം താന്താങ്ങൾക്കല്ലേ അറിയാൻ പാടുള്ളൂ. എന്താ ശരിയല്ലേ? ശരിയാണ്. ഇന്നത്തെ പേപ്പറിൽ നല്ലൊരു വിവാഹ പരസ്യം ഉണ്ട്. മാഷിന് അത് എന്തുകൊണ്ട് ചേരും? ചിലപ്പോ ദേവി ചേർത്ത് വെച്ചിരിക്കുന്ന ഇതായിരിക്കും. വായിച്ചേ വായിച്ചേ. തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപെടുത്തിയ 40 വയസ്സുള്ള സുന്ദരിയും സൽസ്വഭാവികയുമായ നായർ യുവതി. ചതയം നക്ഷത്രം, ഒരു പെൺകുഞ്ഞുണ്ട്, പുനർവിവാഹത്തിന് ആഗ്രഹിക്കുന്നു. താല്പര്യമുള്ളവർ നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെടുക. ഇത് കൊള്ളാവുന്ന തോന്നുന്നു ശാരദാമേ. ഭാര്യയോടൊപ്പം ഒരു കുഞ്ഞിനെ ഫ്രീയായിട്ട് കിട്ടും. അതല്ല മാഷേ, ഇതിൽ കല്ലടിക്കോട്ടുള്ള ഒരു കുട്ടിയുടെ പരസ്യമുണ്ട്. 26 വയസ്സ്. എന്ത് ടീച്ചറാത്രേ, നോക്ക്. അതൊക്കെ അതിമോഹമായല്ലേ ശാരദാമേ. ചിലപ്പോ ആ കുട്ടിയുടെ അമ്മയെ ഞാൻ പെണ്ണ് കാണാൻ പോയിട്ടുണ്ടാവും. ഇതാവുമ്പോ 40 വയസ്സുണ്ട്, എനിക്ക് ചേരും. പിടിച്ച് അറക്കാൻ കൊടുത്തൂടെ? തന്റെ സ്കൂളിൽ പറ്റി ടീച്ചർമാരില്ലേ, എന്തിനറക്കാനോ? അല്ലടോ, തനിക്ക് കേട്ടോ, ഒക്കെ ഒരു ജാതി വകകളാടോ. നമുക്ക് ചേരണതൊന്നും ഇല്ല. തനിക്ക് പോസ്റ്റ് ഓഫീസ് പോകാം. പോണം പോണം, ഇന്ന് കുറച്ച് നേരത്തെ പോണം. എവിടെ എന്റെ അരുമ ശിഷ്യൻ, തന്റെ മോൻ ISR? എഴുന്നേക്കാനും പറയണ്ട, പഠിക്കാനും പറയണ്ട, നന്നായ മതിയായിരുന്നു. ബുദ്ധിയുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കണില്ല. ബുദ്ധിയുണ്ട്, അത് ഉപയോഗിക്കാനും തുടങ്ങിയിരിക്കണു. വരട്ടെ, സന്ദേശൻ അടുത്ത് വ്യായാമം കാണുമല്ലോ അല്ലേ. പഠിച്ച കള്ളനാ ചക്കൻ. ആടിച്ചീനെ പുറത്തെ തൊലിയാൻ വിളിക്കും. തല്ലുകൊണ്ടാലും നാണമില്ലാത്ത ജന്തു. ബാക്കിൽ അടികൊണ്ട് അടികൊണ്ട് മാരുതി വേണ്ട ബാക്ക് പോലെ. ഇനി ഒന്ന് പുഷ്ടിപ്പെടുത്തണം. ഈ ജീവിതം എനിക്ക് എന്തിനെ തിന്നു ആണ്ടിപട്ടി യോന. ഓ പിന്നെ ഈ എലിവാല് പിന്നെ 10 ആളുടെ സഹായം ഒന്നും വേണ്ട, തന്നെ താൻ അങ്ങനെ ചെയ്താ മതി. ആ ഓമനെ വേഗം ഇരുന്നോളൂ, കാപ്പി തരാം. അമ്മേ, അമ്മയോട് 400 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും എന്റെ ഓമനെ ഓമനെ എന്ന് വിളിക്കരുതെന്ന്. ഞാനെന്താ പെണ്ണാ? നിന്നെ ഗർഭമായിരുന്നപ്പോ എല്ലാവരും പറയായിരുന്നു ഇത് പെൺകുഞ്ഞാ പെൺകുഞ്ഞാണെന്ന്. കൂവളത്തിന്റെ ഇലയിട്ട് നോക്കിയപ്പോഴും പെൺകുഞ്ഞാണെന്നാ കണ്ടേ. അന്നേ ഞങ്ങള് തീരുമാനിച്ചതാ ജനിക്കുന്ന കുഞ്ഞിന് ഓമനെ എന്ന് പേരിടാന്ന്. ഓമനേന്റെ തലേന്ന് പിന്നിക്കാടി.
നിന്റെ തലയിൽ പിന്നിൽ ലക്ഷ്യാക്കി തരടി വീപ്പ കുത്തി. സ്കൂളിൽ റെഡിയാവുക, രാവിലെ തന്നെ എന്നെ ഇനിയും തല്ലുവിളിച്ചോട്ടോ. മാവുണ്ടോ മണലുണ്ടോ ദോശ ഉണ്ടാക്കിയിരിക്കുന്നത്? ഒരു വക നാവിൽ വെക്കാൻ കൊള്ളില്ല. എല്ലാത്തിനും ബീഡി ചരത്തിന്റെ മണം. ഇന്നലെ ഉപ്പുവാമിന്ന് ഒരു ബീഡി കുട്ടിയും കിട്ടി. ആരില്ലേ ഇവിടെ? കൊണ്ടോ തനിക്ക് അനുത്തിരി വെള്ളം കിട്ടുവോ? എന്താടാ ഇവിടെ ബഹളം? പട്ടിക്ക് പേയളയതുപോലെ ഒച്ചയോലി. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. നിന്റെ അമ്മയല്ല ഞാൻ, മുത്തശ്ശിയാ. അത് മറക്കണ്ട. വയസ്സ് 84 ആയി. അത്രേ ഉള്ളൂ. അല്ല മുത്തശ്ശി, ഈ ചതയൻ നക്ഷത്രവും എന്റെ നക്ഷത്രം തമ്മിൽ എങ്ങനെയാ പൊരുത്തം? അല്ല, ഒരു കുഞ്ഞുള്ള 40 വയസ്സുകാരി, ചതയൻ നക്ഷത്രം, രണ്ടാം കല്യാണത്തിന് റെഡിയായി നിപ്പുണ്ട്. മുത്തശ്ശി സമ്മതിച്ച ദേഹണ്ണത്തിന് ഒരാളുമായി, മുത്തശ്ശിക്ക് കളിപ്പിക്കാൻ ഒരു കുഞ്ഞുമായി. അങ്ങനെ നീ ഇപ്പൊ എന്നെ കളിപ്പിക്കണ്ട, എന്നിട്ട് വേണം നിന്റെ കാലം കഴിഞ്ഞിട്ട് അതുങ്ങളെ ഞാൻ പോറ്റാൻ. അത് ശരി, അപ്പൊ എന്റെ പുക കാണാൻ ഇരിക്കുവല്ലേ? ഓ, ഇത് അടുത്ത കാലത്തൊന്നും പുകയാവില്ല. ഒന്ന് വേഗം ഇറങ്ങി വായിട്ടാ, മണി എത്ര കഴിഞ്ഞു? മേക്കപ്പ് കഴിഞ്ഞില്ലേ ഇതുവരെ? ആ കൈമള് സ്കൂളിലേക്ക് പോയിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. ഇനി ഞാൻ അകത്തേക്ക് വരണോ അതോ നീ പുറത്തേക്ക് വരണോ? ഞാൻ ദാ വരുന്നു. എനിക്ക് നന്നായിട്ട് ചേർന്നില്ലേ? ഈ കോല നിനക്ക് ചേരാതായിട്ട് കാലം കുറയായി. നിന്റെ പത്രാസ് കണ്ട് കണ്ണു മഞ്ഞളിച്ചിട്ടാ അവര് നിന്നെ സ്കൂളിൽ നിന്ന് പറഞ്ഞുവിടാത്തേ. എന്റെ ഓമനെ കുട്ടി സ്കൂളിന്റെ ഓമനയല്ലേ? ഒപ്പം അരിശ്രീ എഴുതിയവരൊക്കെ അരിക്ക് വകയുണ്ടാക്കി തുടങ്ങി. മനുഷ്യനായ നാണം വേണേ. അത് അച്ഛനുണ്ടെങ്കിലല്ലേ മകനുണ്ടാവൂ. എന്താ? അല്ല, അച്ഛൻ പോസ്റ്റ് ഓഫീസിലേക്കാണോ അതോ ചന്തയിലേക്കാണോ? നാട്ടുകാർ മുഴുവൻ പച്ചക്കറി പോസ്റ്റ് ഓഫീസിൽ വിളിക്കുക. അതാ ഞാൻ പച്ചക്കറിയാ. നിന്നെയൊക്കെ പഠിപ്പിക്കാനേ കമ്പിത്തപാലുകാരെന്ന് ശമ്പളം മാത്രം പോരാ, കമ്പിപ്പാരായിട്ട് പറമ്പിലേക്ക് കൂടി ഇറങ്ങിയേ പറ്റൂ. എന്റെ പൊന്നുവൻ മര്യാദക്ക് പഠിച്ചൊരു സ്ഥാനത്ത് എത്തിയാലേ അച്ഛൻ ഈ കള നിർത്താം. എന്നാൽ അച്ഛൻ ഈ ജന്മ കള നിർത്തലുണ്ടാവില്ല. ഞാൻ അപ്പഴേ പറഞ്ഞതാ ലേറ്റ് ആവുന്നു. എന്നെയും വെച്ച് ചവിട്ടി ഇവിടെ വരെ എത്തട്ടെ. And I'm proud of its rich. And I'm proud of its rich. And where it heritage. And where it heritage. I shall always try. I shall always try. To be worthy of it. To be worthy of it. I shall give respect. I shall give respect. മൂത്താപ്പ എത്തിയോ? മൂത്താപ്പ നിന്റെ തന്ത. മൂത്ത പോലും പറഞ്ഞു. ഓടെ കാട്ടാ. ഓമനക്കുട്ടൻ, come here. മൂത്താപ്പ ചെല്ല്. ബാക്കി ഞാൻ പോയിട്ട് വരട്ടടാ. Reptiles. There are more than 140 varieties of poisonous and non-poisonous snakes in India. Rattlesnake, cobra, king cobra, crate are some of the common varieties found in Kerala. And these are deadly poisonous. For example, ettadi murkan. Ettadi murkan ni paampine peru varan karanam kadi ettal കടി കൊണ്ടയാൾ 8 അടി നടക്കുന്നതിന് മുമ്പ് മരിക്കും. രക്ഷപ്പെടില്ല എന്നർത്ഥം. രക്ഷപ്പെടാം സാർ, സ്വപ്നത്തിൽ കടിച്ചതാണെങ്കിൽ രക്ഷപ്പെടാം. അല്ല സാർ, 8 അടി മൂർഖം കടിച്ച 8 അടി നടന്നാലേ മരിക്കുള്ളൂ. നമുക്ക് 7 അടി നടന്നിട്ട് ഒരു ഓട്ടോ വിളിച്ച് പോയാലോ സാർ? ഓ, ഈ നേരം കെട്ട നേരത്ത് ചായയും പലഹാരം ഒന്നും വേണ്ടായിരുന്നു ശാരദാമ്മേ. വേണം. അവള് സ്നേഹത്തോടെ ചായ തരുമ്പോ വേണ്ടാന്ന് മുഖത്തടിച്ചു പോലെ പറയാ. രക്ഷപ്പില്ലെങ്കിൽ പോഞ്ഞെടുത്താ പോരെ. അല്ല ശാരദേ, നമ്മുടെ ഓമനക്കുട്ടനെ ചിങ്ങത്തിൽ 22 കഴിഞ്ഞുല്ലേ. അപ്പോ എന്താ കാര്യം എന്ന് വെച്ചാല്, നമ്മുടെ മേലാറ്റൂർ കേശവൻ നമ്പീശന്റെ മോൾക്ക് ഒരു നല്ല ചെറുക്കനെ വേണമെന്ന് പറഞ്ഞപ്പോ ഇവളാ പറഞ്ഞത് നിന്റെ ഓമനക്കുട്ടൻ കൃത്യായിരിക്കും. ആട്ടെ, കുട്ടന് എന്ത് കിട്ടും ശമ്പളം? അത് അവരിപ്പോഴും. അതേ, വേണ്ട, ഒന്നും പറയണ്ട. നീ ജോലി ഉറച്ചിട്ടില്ല എന്നല്ലേ പറയാൻ വരണത്? അല്ലെങ്കിൽ തന്നെ നാലണയുടെ കമ്പനി ശമ്പളം കിട്ടിയിട്ട് വേണോ മേലാറ്റൂർ കേശവൻ നമ്പീശന്റെ മോൾക്ക് കഴിയാൻ? തറവാട്, പിന്നെ ചെക്കന്റെ സ്വഭാവം, അതാണ് മുഖ്യം. ഗോവിന്ദൻ തമ്മീശന്റെ മോനല്ലേ ഓമനക്കുട്ടൻ, അവ യോഗ്യനായിരിക്കും എനിക്ക് ഉറപ്പാ. എന്നാലും ഏത് കമ്പനിയിലാ ഇപ്പൊ പണി? പണി എന്ന് പറഞ്ഞ കൊതിപ്പിച്ചില്ലോടി ഓച്ചെ, ചക്ക വീണെന്നാ വിചാരിച്ച്. ഇതേതാ ശാരദ ഈ ചെക്കൻ? നിനക്കൊരാണോ ഒരു പെണ്ണു അല്ലേ ഉള്ളൂ? അതെ, ഒരാണ് തന്നെ ഉള്ളൂ. ആ ആണ് തന്നെയാ ഇത്, 22-കാരൻ ഓമനക്കുട്ടൻ, എന്റെ സീമന്ത പുത്രൻ. ഇപ്പൊ പ്ലസ് ടുവിന് പഠിക്കാൻ. രണ്ടിലോ? രണ്ടിലല്ല മാവ, 12-ലാ. കോളേജിലായിരുന്നെങ്കിൽ പ്രീ ഡിഗ്രി എന്ന് പറയായിരുന്നു, ഇതിപ്പോ സ്കൂളിലായതുകൊണ്ട് പ്ലസ് ടു ആയിരുന്നു മാത്രം.
ഞാനിപ്പോ വരാം. എന്നാലും എന്റെ ഓമനെ കുട്ടാ, എന്താ ഈ പ്രായത്തിൽ ഇങ്ങനെ വേഷവും കെട്ടി സ്കൂളിൽ പോവാൻ നാണം ആവണില്ലേ നിനക്ക്? എനിക്ക് നാണം ഉണ്ടായിട്ട് എന്താ കാര്യം? എന്റെ അച്ഛന് വേണ്ട ഈ പറഞ്ഞ സാധനം. ടെൻത്ത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് എന്നെ ഫൈനാൻസ് സ്കൂളെ കൊണ്ടാക്കാൻ. അപ്പൊ അച്ഛന് കലയോട് പുച്ഛം. കലാകാരന്മാര് മുഴുവൻ കൊണ്ടരാത്തവരാത്രേ. വേണ്ട, കോളേജിൽ എന്നെ പ്രീ ഡിഗ്രിക്ക് ചേർക്കായിരുന്നല്ലോ. എങ്കിൽ നശിച്ച യൂണിഫോമിൽ ഞാൻ എന്നെ രക്ഷപ്പെടുമായിരുന്നു. നേരെ ചൊവ്വെ പഠിച്ചിരുന്നെങ്കിൽ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എന്താ അമ്മയുടെ പേര്? എന്റെ പേര് ജാനു. ഇതെന്റെ കെട്ടിയൻ രാമേട്ടൻ. കപ്പിൾസാ? ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എന്നാ അമ്മായി കേട്ടോളൂ, ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അച്ഛൻ അങ്ങാടി പുറത്തുനിന്ന് കൂത്തുപറമ്പിലേക്ക് ട്രാൻസ്ഫർ ആയി. അവിടെ സെൻട്രൽ സ്കൂൾ ഇല്ലാന്നും പറഞ്ഞ് ആ വർഷം എന്നെ സ്കൂളിൽ ചേർത്തില്ല. അടുത്ത വർഷം എന്നെ കൊണ്ട് തലശ്ശേരി ചേർത്തു. എത്രയല്ല, രണ്ടില് എന്റെ ഒരു വർഷം പോയേ. ഇങ്ങനെ ഏഴാം ക്ലാസ് എത്തുന്നത് വരെ അച്ഛന് മൂന്ന് ട്രാൻസ്ഫറുകളാ. എന്റെ വിലപ്പെട്ട മൂന്ന് വർഷം പോയി. അപ്പൊ എട്ടിലും ഒമ്പതിലോ? അത് പിന്നെ അച്ഛൻ എന്നോട് പറഞ്ഞിരിക്കുന്ന ഹൈസ്കൂളിൽ നല്ല തറവായിട്ട് പഠിക്കണമെന്നാ. ചില ക്ലാസ്സിൽ തറവായിട്ട് പഠിക്കുമ്പോ ഒന്നോ രണ്ടോ വർഷമൊക്കെ എടുക്കും. അതെന്റെ തെറ്റാ? അല്ല ശാരദേ, ഞങ്ങള് പെണ്ണു വീട്ടുകാരോട് എന്ത് പറയും? പെണ്ണു വീട്ടുകാരോടോ? നിനക്ക് കല്യാണം ആലോചിച്ച് വന്നത് വേണ്ടായിരുന്നു. എന്തായാലും ആലോചിച്ചതല്ലേ, വേണ്ടെന്ന് വെക്കണ്ട. നാലു മാസം കൂടി കഴിഞ്ഞ എന്റെ പരീക്ഷ കഴിയും, പിന്നെ ഞാൻ ഫ്രീയാ, വെറുതെ ഇരിക്കട്ടല്ലോ. അല്ല, പെൺകുട്ടി എങ്ങനെയുണ്ട്? കജോളിന്റെ മാതിരി ഇരിക്കോ മനീഷക്കൊരോളെ മാതിരി ഇരിക്കോ? ഏ, രണ്ടായാലും ഞാൻ നോക്കാട്ടോ. മൂത്തവരോട് തോന്നിയ സംഭരണ്ട് കേറി പോടാവത്ത്. വരട്ടെ ബ്രോക്കറമാവാ, വരട്ടെ ബ്രോക്കറി. അപ്പൊ ശാരദേ, ഞങ്ങള് നടക്കാ. മോന്റെ പഠിത്തം കഴിയുമ്പോ അറിയിച്ചാ മതി, അപ്പൊ നമുക്ക് ആലോചിക്കാം. ഞങ്ങള് ജീവിച്ചിരിപ്പുണ്ടെങ്കില്. What is a Purple Heart? It is a gallantry award instituted by US US Force in 1872. Since been the ribbon is purple. Purple heart ladi, black heart ah. Heart illatha nee purple heart ne kurichu padichittu oru kaaryamilla. Sahodara snehamulla oru hrudayamanodi hrudayam. The purple. Aare kalikkanadi nee pusappulu ittu abhinayikkunnathu? Nonsense. Ninakkariyo enne ippa pennaanan aalkaru vannittu poyey ullu. Seriya meesha, ningal pennanneya. കല്യാണാലോചനക്കാരുടെ കാര്യം പറഞ്ഞേ. എടി, ഒരെ നിറഞ്ഞു നിൽക്കുന്ന എന്നെ തല്ലുള്ളിക്കാൻ വേണ്ടി ജനിച്ച ഫ്രോഡലടി നീ. ഇപ്പൊ നീ കളിച്ചടക്കേണ്ട പ്രായമല്ലടാ. 4 to 6 നിനക്ക് കളിച്ചാലെന്താ? ഇങ്ങനെ കുത്തിയരുത് പഠിച്ചാലുണ്ടല്ലോ. എന്റെ മോള് വീർത്ത് 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 വീപ്പ കുറ്റി പോലെ ഓടി ചക്കപ്പോത്തെ താടകെ അറുകൊലെ. തെറിയേതാ ശരിയേതാന്ന് നിനക്ക് തിരിച്ചറിയാൻ പാടില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാടി. നീയൊന്നും പഠിച്ച് ഒരിക്കലും ഒരു കളക്ടർ ആവാൻ പോണില്ലടി. അച്ഛൻ എന്നെ കുറിച്ച് മാത്രമേ സ്വപ്നങ്ങളുള്ളൂ. എടി, നീ ഒന്നും ഒരു കാലത്ത് നന്നാവില്ലടി. നീയൊക്കെ വല്ലവന്റെ കിച്ചണിൽ കിടന്ന് പണിയെടുത്ത് പുഴുത്ത് പുഴുത്ത് ഇങ്ങനെ നരയിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണും. വിത്ത് ദീസ് ടു ഐസ്. എന്താ കുത്തി വന്ന് കേറിയില്ല? അപ്പോഴേക്ക് തുടങ്ങിയ ബാലസുഗ്രീവ യുദ്ധം. പഠിക്കാൻ സമ്മതിക്കുന്നില്ല. അവരവരോ നന്നാവില്ല. നന്നാവാൻ വിധിച്ചവര് നന്നാവാൻ സമ്മതിക്കില്ലേ? ഇവളെന്റെ കണ്ണി കുത്തി. അമ്മയെവിടെ നിക്കണ സ്ഥലം പറഞ്ഞതാ? കൊഞ്ചോണ്ട് പോയി കുളിച്ച് 4 ലക്ഷം പഠിക്കാൻ നോക്കടാ. കുളിക്കാൻ വീപ്പക്കുറ്റിയില് വെള്ളം നിറച്ചോണ്ടോ അമ്മേ? ചക്കപ്പോത്തെ. ലക്ഷ്മണനും കമലേഷണനും പിരിഞ്ഞു ചോണിയപുത്രി ക്ഷോണിപുത്രി മുറയിത് കേട്ടു തൽക്ഷണം ചെന്നു തടുത്ത് യുദ്ധം. ലങ്കാധിപതിയായ രാവണനെ കാണാൻ ചെന്ന ഹനുമാൻ ഓരോരോ രോമങ്ങൾ പറിച്ചറിയവേ. ലക്ഷ്മണനോ തോർത്തില്ല, രാമനോ മുണ്ടില്ല. ഇവൻ എന്തായി ജപിക്കണേ? ഹനുമാൻ ഓരോരോ മരങ്ങൾ പറിച്ചറിയവേ എന്ന ലക്ഷ്മണന് തോർത്തില്ലെന്നല്ല, ലക്ഷ്മണനത് ഓർത്തില്ല, രാമനോ മിണ്ടിയില്ല എന്നാ. ഇത് മുഴുവൻ അക്ഷരപ്പശക. നീ രാമായണം ഒന്ന് തിരുത്താൻ നിക്കണ്ട. ഈശ്വരനാമെങ്കിലും മനസ്സിലോട്ട് ജപിക്കാൻ നോക്ക്. ഇങ്ങനൊരു അസത്ത്. അച്ഛൻ വന്നില്ലോ. ഓമനക്കുട്ടാ, ലെറ്റ് അപ്പ് ആയോ? ആരാ ഇപ്പൊ എനിക്ക് കത്തയക്കാൻ? അത് സ്കൂൾ അഡ്രസ്സിൽ നവലട്ടാണോടാ? അതിന് ഡയാന രാജകുമാരി മരിച്ചുപോയില്ലടാ. ഇത് എന്റെ കൂടെ പഠിച്ച സുധിയുടെ കത്താണല്ലോ. സുധി നിനക്കറിയില്ലേ? നിന്റെ ചേട്ടന്റെ എന്റെ കൂടെ പഠിച്ച സുധി. ഓ, ആറിന് ചേർന്ന പട്ടാള സുധി. എന്താണോ ഇതിനകത്ത്? പ്രിയപ്പെട്ട ഓമനക്കുട്ടന്, ഈ വരുന്ന ഞായറാഴ്ച എന്റെ അനിയത്തി മാലതിയുടെ വിവാഹമാണ്. നീ തീർച്ചയായും വരണം. ജിമ്മിയും അപ്പുക്കുട്ടനും ഒക്കെ വരുന്നുണ്ട്. നീ അവരുടെ കൂടെ തലേ ദിവസം തന്നെ വരണം. എനിക്ക് ഒരാഴ്ചത്തെ ലീവേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞാൻ പോവും. നീ തീർച്ചയായും വരണം. ശേഷം കാഴ്ചയിൽ സ്നേഹപൂർവം സുധി. ഇത്രയും കാര്യമായി വിളിച്ചതിക്ക് കല്യാണത്തിന് പോണ്ടേ? പോണം.
പക്ഷെ ആ ജയിലിൽ നിന്ന് ഒരു ദിവസത്തെ പരോള് കിട്ടാന്ന് പറഞ്ഞ വലിയ പ്രശ്നാ. നമുക്ക് ആ കൈമൾ മാഷെ ഒന്ന് ചാക്കിലാക്കിയാലോ? ശരിയാ, തല്ലിക്കൊന്ന് ചാക്കിലാക്കിയാ മൂന്നാല് ദിവസം അവധി കിട്ടും, ലാവിഷ് ആയിട്ട് പോയിട്ട് വരാം. അയ്യോടെ തല്ലിക്കൊല്ല കാര്യം ഒന്നല്ല പറഞ്ഞത്, പിന്നെ നമുക്ക് കൈമൾ മാഷിന്റെ വീക്ക്നെസ് കേറി പിടിക്കണം. അയ്യേ, വൃത്തിയാണ് ഞങ്ങളെ കിട്ടൂല. അതല്ല, എങ്ങനെയെങ്കിലും കല്യാണത്തിന് പോവാനുള്ള അനുവാദം അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിത്തരാൻ കൈമൾ മാഷിനോട് പറഞ്ഞാലോ? നിനക്ക് അമ്പിളി അമ്മാവൻ വേണോ? ഞാൻ അമ്പിളി അമ്മാവനും ബാലരമ ഒന്നും വായിക്കാറില്ല. അതല്ല, മാനത്തെ അമ്പിളി അമ്മാവനെ വേണോ? ഞാൻ പിടിച്ചോണ്ട് തരാം. എന്നാൽ ഇക്കാര്യം നിന്റെ അച്ഛനോട് സംസാരിക്കാനുള്ള ധൈര്യം എനിക്കില്ല. നീ ക്ലാസ്സിൽ പോയി 10 അക്ഷരം പഠിക്കാൻ നോക്ക്, പോപ്പോ. മാഷ എന്നെങ്ങനെയാ കാണുന്നത്? കണ്ണുണ്ട്. അതല്ല, എന്നൊരു മകനെ പോലെ അല്ലേ? എന്നാ ഞാൻ എങ്ങനെയാ കാണുന്നത്? മകനെ പോലെയോ? അല്ല, ഒരച്ഛനെ പോലെ. ഒരു മകന്റെ ആഗ്രഹങ്ങൾ അച്ഛൻ സാധിപ്പിച്ചു തരില്ലെന്ന് വെച്ചാ വേണ്ട. ഇങ്ങനെ ഒരു മകൻ ജനിച്ചു തയ്യോണ്ട് കണ്ണീര് ഉടയ്ക്കാതെ താഴ്ത്തിയിട്ട് നീ എന്നെ ഇമോഷനിലാക്കരുതേ. ഞാൻ ശ്രമിച്ചു നോക്കാം. എന്താ? ഏ, ഒന്നുമില്ല, മനസ്സ് പതറരുത്. അവന് വേണ്ടെന്ന് മര്യാദക്ക് ഒന്ന് തിന്നിട്ട് വെക്കോ. പട്ടിണി കിടന്ന് സോക്കേട് വരുത്തി വെച്ച് ആ പേര് ക്ലാസ് മുടക്കാനുണ്ടല്ലോ, വെച്ചേക്കില്ല. നിന്നെ എനിക്ക് വേണ്ട, വിശക്കണില്ല. വിശപ്പുണ്ടാവില്ല, മനസ്സ് കൂട്ടുകാരന്റെ കല്യാണ വീട്ടിലല്ലേ, അനുപവാസം ഒന്നും വേണ്ട. ഇന്ന് ശനി, നാളെ ഞായർ. നാളെ വൈകുന്നേരത്തിനകം ഇങ്ങനെ തിരിച്ചെത്താന്നുണ്ടെങ്കിൽ മാത്രം കല്യാണത്തിന് വയ്ക്കോ. ഇങ്ങനെ എന്താ ചാ? എന്തിനാ പറഞ്ഞയക്കുന്നത് മനസ്സിലായോ? ഇല്ല, നിനക്ക് നാണം വരാ. ആ ചെക്കനെ നിന്റെ ഒപ്പം പഠിച്ചവൻ, ആർമിയിൽ ഓഫീസർ ട്രെയിനിയാ. അവനെ കണ്ടാലെങ്കിലും നിന്റെ ആസനത്തിൽ മുളച്ച ആലൊരു താണൽ അല്ലെന്ന് മനസ്സിലാവൂലോ. ആ വയ്ക്കോ വയ്ക്കോ. ഞാൻ ഇവരോട് ടാറ്റ പറഞ്ഞതാ. ജോസേ, എന്തോ? അതാ പിന്നാമ്പുറത്തേക്കൊക്കെ പോകട്ടെ. അയ്യോ, മനുഷ്യനെ പേടിപ്പിച്ചല്ലോ. നിങ്ങളൊക്കെ ആരാ? എന്താ വേണ്ടത്? ഞങ്ങള് അല്ല, ക്ഷീണിച്ചതായിട്ട് ഓർമ്മയില്ലല്ലോ. ഞങ്ങള് കുറച്ച് ദൂരെ വരിക. ദൂരെ എന്ന് പറയുമ്പോ അമേരിക്ക വരെ വരുമോ? അത്രയും വരുമോ? യാത്ര വരില്ല. ഹലോ ഹലോ, മാലുന്റെ കല്യാണത്തിന് വന്നവരാ, എന്റെ ഫ്രണ്ട്സാ. കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല. കുഞ്ഞമ്മാവനല്ലേ? അതെ, അതൊക്കെ മനസ്സിലായി. പഠിക്കുന്ന കാലത്ത് സുധി കുഞ്ഞമ്മാവനെ കുറിച്ച് പറയാറുണ്ടേ? എങ്ങനെ പറയാതിരിക്കും, ഇവന്റെ അച്ഛൻ മരിച്ചു, പിന്നെ ഇവനെ വളർത്തിയെടുത്ത ഞാനല്ലേ. ഫീസ് അടക്കാൻ ക്ലാസ്സിന് പുറത്തു നിർത്തുമ്പോഴാണ് കൂടുതലും പറയാറ്. ഇറക്കിയില്ലേ, പണിയെടുക്കാതെ എല്ലാം കൂടെ തിന്നാൻ വന്നിരിക്കുക. കുഞ്ഞമ്മാവൻ ഇങ്ങനെ വാ, നിങ്ങൾ അകത്തേക്ക് വാ. വാ, ഇത് തന്തപ്പലി കാണണ്ട. അയ്യോ, പരമസ്രോട്ടത് ശർക്കര വരച്ചിരുന്നത് എന്നെ കാണാണ്ട് ഇതിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ച. ഞാനത് മാത്രമേ എടുത്തോളൂ, അപ്പോഴേക്കും ഇതെല്ലാം കൂടി എന്റെ തലയിൽ പടപടാന്ന് പറഞ്ഞു വീണു. സുധി, ഇവരെ പിടിച്ചോട്ട് പോയി പറമ്പിൽ വല്ല മരത്തിൽ തളച്ചിട്. തളച്ചിടാൻ ഞാൻ എന്താ വല്ല ആനയിൽ ഇടൂ തണ്ടേണ്ട. ചുട്ടി ശർക്കര ഒട്ടി വേണമെങ്കിൽ എന്നോട് പറയാറുന്നില്ലേ? കുഞ്ഞമ്മാന്റെ മോനെ അല്ല ആ പോയത്, എന്റെ തന്തയാ. അച്ചുട്ടി, ഇതൊക്കെ എന്റെ കൂട്ടുകാരാ. ഹലോ, ഹലോ, ഇവിടെ ഇടൂ. ഏയ്, ഇവിടെ ഇടൂല്ല, ഹൗഡി ഇടൂ. ഇവിടെ ഇല്ല, നമുക്ക് ഇട്ടാ പോരെ. ഇതല്ലേ ഞാൻ പിട്ടതാ. അല്ലേ, നന്നായി ഊതിക്കോട്ടോ, അതിന്റെ ഉള്ളിൽ വല്ല പാറ്റ പൈതരെ നീ പൊക്കോട്ടെ. ആ ചായയുടെ അസുഖം അങ്ങോട് മാറട്ടെ. ഒന്ന് മര്യാദക്കിട്. അതെ, അതിനകത്ത് തിളച്ചിരിക്കുന്ന പച്ചവെള്ളമല്ല, പനിനീര. വില ഇത്തിരി ജാസ്തിയാ, ഓരി ഒഴിക്ക. എന്താ ധാരയാ? തണ്ടയ കുത്തുട്ടോ. ഓഹോ, ഇവന് നിളകാതിരുന്നാ മതിയായിരുന്നു. ആരാ ഇവനെ ഒന്ന് ശ്രദ്ധിക്കുക, എന്റെ ഉത്തരാളി അമ്മേ. ആഹാ, അപ്പൊ ഞാനറിയണ്ട് വേറെ അമ്മ ഉണ്ടല്ലേ, തണ്ട അത് കൊള്ളാലോ. ഹലോ, ചെക്കനാണല്ലേ, ഞാൻ പെണ്ണിന്റെ മുറച്ചിറക്കനാ. പണ്ട് എനിക്ക് കെട്ടിച്ചേരാന്ന് പറഞ്ഞതാ, വലുതായിപ്പ എന്നെ പറ്റിച്ചു. നല്ല പെണ്ണാ, പക്ഷെ എന്റെ അത്ര ബുദ്ധിയില്ല. നീ എടുത്തോ, പക്ഷെ ഇടയ്ക്ക് എന്തിനൊക്കെ മേടിച്ചിറങ്ങണട്ടാ. ഈ മണ്ഡലം ഒന്ന് കുളവാക്കുമെന്നാ തോന്നെ. ആ സുധി, ഇത് എവിടെ പോയി കിടക്കാ? നീ പോയി വിളിച്ചേ. കുട്ടാട്ടം കേട്ടും മാലൂല, കുട്ടാട്ടനാ മാലൂന്റെ രാജകുമാരൻ. വേണ്ട വേണ്ട, എന്തായി കാണിക്കണേ ഞാൻ എങ്ങനെയാ?
കുട്ടേനല്ലേ പറഞ്ഞ മാലിന്റെ കട്ടാന്ന്? കുട്ടേട്ട അങ്ങനെ പറഞ്ഞോണ്ടല്ലേ ഞാൻ ആ ചെക്കന്റെ തന്തണം മോന്തക്കിട്ട് രണ്ടും പൊട്ടിച്ചേ. എന്നിട്ട് കുട്ടേട്ട വാക്ക് പറ. കുട്ടേട്ടൻ വന്നില്ലേ ഞങ്ങളുടെ അമ്മായി ചത്തു കൂട്ടോ. വാ കുട്ടേട്ട വരാൻ. കൂട്ടുകാരന്റെയും അവന്റെ തലമാനത്തെയും മാനവും ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇപ്പൊ നിന്റെ കയ്യില. വിധി അതാന്ന് വെച്ചാ അങ്ങനെ തന്നെ നടക്കട്ടെ. മണ്ഡപത്തിലേക്ക് കയറിയ ചക്കര തരുന്ന ചക്കര തരും. ഒന്ന് ഇറങ്ങി നിക്കട അങ്ങോട്ട്. കല്യാണം എന്നുണ്ടാവും ചേട്ടാ കേട്ട് ഞാൻ. ഒന്നിങ്ങി വന്നേ. എന്താ നിങ്ങൾ എന്തായി കാട്ടുന്നേ? മിണ്ടി പോകരുത്. കാരണവന്മാർ ചെയ്തു വെച്ച സുഹൃത്തം അതാ മന്ദബുദ്ധിക്ക് ഇപ്പിക്കിന്റെ ബുദ്ധി നോക്കിയത്. ആ ഓമനക്കുട്ടന് ബോധോദയം വരുന്നതിന് മുമ്പ് കാര്യങ്ങൾ നടക്കട്ടെ. ആ മുഹൂർത്തമായി പെണ്ണ് ഇറക്കുക. മേളം തുടങ്ങിക്കോട്ടെ. നമസ്കാരം. കൈമൾ മാഷല്ലേ? മാഷ ഞാൻ അറിയും. കൈമൾ മാഷ തന്നെ. പക്ഷെ മാഷ ഞാൻ അറിയില്ലോ. അറിയാൻ വഴിയില്ല. അത്രക്ക് അറിയപ്പെടുന്ന ആളൊന്നുമല്ല ഞാൻ. പക്ഷെ ഇനി അറിയും. അറിഞ്ഞ പിന്നെ മറക്കേ ഇല്ല. ഈ ചുറ്റുവട്ടത്ത് ഇങ്ങനൊരു കല്യാണം നടന്ന അറിവില്ല. വഴിതെറ്റി വന്ന ഏ വഴിയൊന്നും തെറ്റിയിട്ടില്ല. നേർവഴിക്ക് തന്നെയാ വന്നത്. പുളിക്കത്തറവാട്ടിലാ കല്യാണം നടന്നത്. ആഹാ എത്തിയോ വാനരന്മാര്? എന്റെ ജാമ്യത്തിലാ നമ്പീശൻ ഓമനക്കുട്ടനെ കല്യാണം കൂടാൻ വിട്ടത്. എവിടെയവൻ? കാറിന്റെ മുൻസീറ്റിലുണ്ട്. ഞാനിവിടെ ഉണ്ട്. നീ എന്താടാ ഇവിടെ ഇരിക്കണേ? മാഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കേണ്ടി വന്നു. എന്റെ ഗുരുവായൂരപ്പ ചതിച്ചുവോ? ചതിച്ചത് ഗുരുവായൂരപ്പനല്ല, മറ്റേ ചെറുക്കന്റെ വീട്ടുകാരാ. അപ്പോഴാ ദൈവദൂതനെ പോലെ ഓമനക്കുട്ടൻ എത്തിയത്. ദൈവദൂതനല്ലോ, ഇവൻ എന്റെ യമദൂതനാണ്. എന്റെ കാഞ്ഞിരക്കാട്ട് ഭഗവതി, ഞാൻ ഇനി എവിടെ പോയി വിളിക്കാം? പക്ഷേ എന്റെ കൈവിടിയരുത്. ഇപ്പൊ എന്റെ കൈ വിടുക. ഇനി നീയായി നിന്റെ പാടായി പൊയ്ക്കൊള്ളൂ. അങ്ങനെ പറയരുത്. എനിക്ക് മാഷ് മാത്രമേ ഉള്ളൂ. ഞാൻ നിന്റെ അച്ഛനോട് എന്ത് സമാധാനം പറയും? പൊയ്ക്കൊള്ളൂ. ജീവൻ വേണമെങ്കിൽ ഈ പെൺകുട്ടിയെ വിളിച്ചോണ്ട് വന്ന കാലത്തന്നെ തിരിച്ചു പൊയ്ക്കോ. എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി. ഞാൻ കാല് പിടിക്കാം. എന്നിട്ട് കാല് പിടിച്ച് വലിച്ചു കയറുക ഭീമനെ പോലെ. ഞാൻ നിന്റെ ഗുരുവല്ലേ, ഗുരുദക്ഷിണ ചോദിക്കുകയാണെന്ന് കൂട്ടിക്കൊള്ളു. നീ ദേവീത് തിരിച്ചു പോവോ? അതെങ്ങനെ പോവാനാ? അച്ഛനും അമ്മയും എവിടെ വെച്ചാ വിളിക്ക്. അരിയും പൂവെറിഞ്ഞ് മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് പെണ്ണിനെ അകത്തേ കേട്ടാ പറയ. ഒന്ന് ഇറങ്ങി പോണം. അരിയും പൂവും കൊണ്ടല്ല നമ്പീശൻ തന്നെ എറിയാൻ പോണത്. അച്ഛൻ, ഇനിയുള്ള എന്റെ ജീവിതം മാഷിന്റെ മിടുക്ക് പോലെ ഇരിക്കും. അച്ഛൻ അല്ല, നീ എവിടെ പോവാ? മൂത്ര വെച്ചിട്ട് വരാം. വേഗം വാ, എനിക്ക് പോണം. നമസ്കാരം. നമസ്കാരം. ആരൊക്കെ വിരുന്നുകാര്? വിരുന്നുകാരല്ല, കല്യാണക്കാരാ. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എവിടെ ഉള്ളവരാ? ഞങ്ങൾ ഈ വീട്ടുകാരാകാൻ പോവുക. അല്ല പക്ഷേ അല്ല, ഇവിടെയൊക്കെ തന്നെ നമ്മുടെയൊക്കെ പരിസരത്ത്. അതാ തന്നോട് ചോദിച്ചേ, ഈ പരിസരത്തുകാരാ ഇങ്ങനെ രഹസ്യമായിട്ട്? രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ട് ഈ കുഞ്ഞിരാമന നടത്തിയത്. നല്ല അന്തസ്സായിട്ട് സംശയമുണ്ട്. ചെക്കനോട് ചോദിച്ചു നോക്ക്. ചെക്കനോടുള്ള അല്ല, ചെക്കൻ ഈ പരിസരത്തൊക്കെ ഉള്ളത് തന്നെ. ഇങ്ങനെ അതെ, കാലമൊക്കെ മാറിയിരിക്കണം നമ്പീശ. കലികാല ഇപ്പൊ, അതുകൊണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് വിചാരിച്ച് നമ്പീശം വേണം ആശ്വസിപ്പിക്കാൻ. ഒരു വാക്ക് തന്നെ നേരത്തെ ഒന്ന് പറയണ്ടോ? പറയാനുള്ള സന്ദർഭം കിട്ടിയില്ല. വളരെ പെട്ടെന്നായിരുന്നു. ശരി. അതെ,
നല്ല ബുദ്ധിയുണ്ടെന്ന് ആലോചിക്കുക. ഇപ്പൊ നമ്മുടെ ഓമനക്കുട്ടനാണ് ഇങ്ങനെ ചുമ്മാ ചെയ്തെന്ന് വിചാരിക്കുക. രണ്ടിനെ അരിഞ്ഞ പട്ടിക്കിട്ട് കൊടുക്കും അറിയോ, അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്റെ പറഞ്ഞ് എന്തേടോ ജീവിച്ചിരിക്കുന്നത്.